ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ഉത്തരം ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്? ഉത്തരം 74. അടുത്ത ക്വസ്റ്റ്യൻ, 2021 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം ബോറിസ് ജോൺസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്കൻ ഭരണഘടന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം രാഷ്ട്രപതി ഭവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം എം എൻ റോയ്. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത്? ഉത്തരം രാഷ്ട്രപതി ഭവൻ. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം സാൻ മരീനോ. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്? ഉത്തരം റെസ്പബ്ലിക്ക. 13. ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ തലവൻ? ഉത്തരം ജോർജ് നാലാമൻ. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? ഉത്തരം 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത്? സിംഹമുദ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. സാര ജഹാംസ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏത്? ഉത്തരം ഹുബ്ലി, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? ഉത്തരം മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, താഴെ പച്ച നിറം. പതാകയുടെ നടുവിലായി നാവിക നീലയിൽ അശോകചക്രം. ദേശീയ പതാകയിലെ വെള്ളനിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യവും സമാധാനവും. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര അരകൾ ഉണ്ട്? ഉത്തരം 24. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിൽ ആണ്? ഉത്തരം ദേവനാഗിരി ലിപിയിൽ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര്? ഉത്തരം സരളാദേവി ചതുറാണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനങ്ങൾ ജാഗരൂകരാകണം, സ്ത്രീകൾ പ്രബുദ്ധരാകണം, സ്ത്രീകൾ പ്രയാണം ആരംഭിച്ചാൽ കുടുംബവും ഗ്രാമവും ഉണർന്നു പ്രവർത്തിക്കുന്നു, ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സംസ്ഥാനത്തിലെ അധ്യക്ഷൻ ആര്? ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട്? ഉത്തരം 2, ലിഖിതം അലിഖിതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ.